ടേസ്റ്റ് എസ് ജോസഫ് എഡിറ്റ് ചെയ്ത പുതു കവിതയുടെ സഞ്ചാര പഥങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അതും എടപ്പള്ളിയിലെ ചങ്ങമ്പുഴയുടെ പേരിലുള്ള ഒരു 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 തണലിരുന്നു കൊണ്ടാണ് മലയാളത്തിൻ്റെ അതിനുശേഷമുണ്ടായ കാവ്യ ചിന്തകളെ കാവ്യ സഞ്ചാരങ്ങളെ ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു വേദിയിൽ പങ്കുചേരാനായതിൽ ഞാൻ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു. രണ്ട് ചെറിയ കവിതകൾ ഒരുപക്ഷെ ഈ പുസ്തകത്തിൽ പ്രതിപാദ്യ വിഷയമായ ഒരു കവിതയും പുതിയൊരു കവിതയും വായിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഈ സായാഹ്നത്തിൽ പുതുകവിതയുടെ സഞ്ചാര പദത്തിനോടൊപ്പം ആശയപരമായും അക്കാദമിക് ലെവലിൽ പുതുകവിതയുടെ ഭാഗമായിട്ടല്ല എൻ്റെ കവിത, അത് കുറച്ചുകൂടി സമീപ കവിത എന്ന് പറയുന്ന പുതിയ സംജ്ഞ, അതിനുശേഷം കുട്ടികൾ പഠിക്കാനിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആധുനികതയ്ക്ക് ശേഷം ആധുനികോത്തരത തുടങ്ങിയ നിങ്ങളുടെ സംജ്ഞകൾക്ക് ഒക്കെ ആ കള്ളികൾക്ക് ഒക്കെ അതിനൊക്കെ ശേഷം വരാവുന്ന കവിതകളിലാണ് എൻ്റെ കണ്ണ് എൻ്റെ ഉന്നം എന്ന് വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഒരാൾ പഠിക്കാൻ ആരംഭിച്ചു തുടങ്ങി കാണുമല്ലോ എന്നുള്ളതാണ് അതിനുള്ള പ്രേരണ. ഒരു രക്ഷയുമില്ലാത്ത കവിത എന്നാണ്. തുടങ്ങും മുൻപ് ചിലത് പറയാനുണ്ട്. ചിലതല്ല, മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഈ കവിതയ്ക്ക് ലൈക്ക് അടിക്കരുത്. ലൈക്കും ഒരു അടിയായതുകൊണ്ടല്ല, അത് ശരിയാകില്ല. ഇത് ഒരു രക്ഷയുമില്ലാത്ത കവിതയാണ്. രണ്ട്, ഈ കവിത നല്ലതാണ് എന്ന് പറയരുത്. ഒരു രക്ഷയുമില്ലാത്ത കവിതയ്ക്ക് ഒരു നല്ലത് ശരിയാകില്ല. ഒന്നും വിചാരിക്കരുത്, ശരിയാകാത്തത് കൊണ്ടാണ്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, പ്രദീപ്. നിങ്ങൾ ചിലപ്പോഴറിയും, ഫേസ്ബുക്കിലുണ്ട്. അവന്റെ ആരോ ആണ് ഇന്നാളൊരു ദിവസം മരിച്ചുപോയി. അതെ, തീവണ്ടി മുട്ടി. ഫോൺ ചെയ്ത് നടക്കുകയായിരുന്നു. ഫേസ്ബുക്കിലുണ്ടോ എന്നറിയില്ല. ആ, എന്തായാലും മരിച്ചുപോയി. അതെ, തീവണ്ടി മുട്ടി. ഫോൺ ചെയ്ത് നടക്കുമ്പോഴായിരുന്നു, ട്രാക്കിലായിരുന്നു, മരിച്ചുപോയി. ഫോൺ ചെയ്ത് നടക്കുമ്പോഴായിരുന്നു, ട്രെയിൻ വരുന്നത് കണ്ടില്ല, കേട്ടില്ല എന്നല്ലേ. ആ, എന്തേലും ആട്ടെ, മരിച്ചുപോയി. തീവണ്ടി മുട്ടി. ആരായിരുന്നെന്നോ ആവോ അറിയില്ല, ചോദിച്ചുമില്ല. ഇനിയൊട്ട് ചോദിക്കുകയുമില്ല. ഒരു പെൺകുട്ടിയാണല്ലോ. അതെ, മരിച്ചുപോയി, തീവണ്ടി മുട്ടി. പെൺ തീവണ്ടി മുട്ടി മരിച്ചു എന്നോ എനിക്കറിയില്ല. അത് കവിതയിലായിക്കോളൂ. ഇത് ഒരു രക്ഷയുമില്ലാത്ത കവിതയാണ്. എനിക്ക് മറ്റൊരു കൂട്ടുകാരനുണ്ട്, കൂടെ ജോലി ചെയ്യുന്നു. പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അവന്റെ വകയിൽ ഒരു അനിയൻ മരിച്ചുപോയി. അല്ല, തീവണ്ടി കുട്ടിയല്ല, ഒരു ഫ്ളാറ്റിന്റെ ജനാലയിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചുപോയി. ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് വീണു. അവനും ഫോൺ ചെയ്യുകയായിരുന്നു. താഴേക്ക് വീണ് മരിച്ചുപോയി. അതെ, ഫോൺ ചെയ്യുകയായിരുന്നു.
കെട്ടാൻ പോകുന്ന പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടിയോ ഫേസ്ബുക്കിലോ എനിക്കറിയില്ല മരിച്ചുപോയി. ഫോൺ ചെയ്യുമ്പോൾ ഫ്ളാറ്റിന്റെ ജനാലയിൽ നിന്നും താഴേക്ക് താഴേക്ക് വീണു. ഫ്ളാറ്റോ ആണോ പെണ്ണോ എന്നും അറിയില്ല. അത് ഏതെങ്കിലും കവിയോട് ചോദിക്കൂ. ഇത് ഒരു രക്ഷയുമില്ലാത്ത കവിതയാണ്. ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ തീവണ്ടിക്കുട്ടി മരിച്ചു എന്ന്, ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്ളാറ്റിന്റെ ജനാലയിൽ നിന്നും വീണു മരിച്ചു എന്ന്, രണ്ടുപേരും മരിച്ചോ എന്നോ? ഞാനീ പറഞ്ഞ രണ്ടുപേരും മരിച്ചു എന്നാണോ? അതെ പറഞ്ഞല്ലോ, രണ്ടുപേരും മരിച്ചു. അപ്പോൾ വിളിച്ചവരോ എന്നോ? ഈ കവിതയുടെ തുടക്കത്തിൽ മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. അതിലെ രണ്ടെണ്ണം, മൂന്നാമത്തെ അത് തന്നെയാണ്, മരിക്കാത്തവരെ പറ്റി ഒന്നും ചോദിക്കരുത്. ചോദിച്ചുകൊണ്ടിരിക്കെ ഒരു ട്രെയിൻ വരും, ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വീഴും. നിങ്ങൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു രക്ഷയുമില്ലാത്ത കവിതയാണ്. അതാണ് ഒരു കുഞ്ഞിക്കവിത. ഒരു കുഞ്ഞിക്കവിത കൂടി വായിച്ചുകൊണ്ട്, ഇതൊരു പക്ഷേ എൻ്റെ കാലത്തിലല്ല വായിക്കപ്പെടുന്നതെങ്കിൽ, എൻ്റെ കാലത്തിൽ എനിക്ക് എന്നോട് അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരുമല്ലോ. എൻ്റെ കാലത്തിൽ എന്നെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് സങ്കടം വരില്ലേ? വരും, സ്വാഭാവികമാണ്. മിക്കായി എന്നൊരു കവിത വായിച്ചുകൊണ്ട് ആ സങ്കടവും മാറ്റി ഞാൻ ഇതിൻ്റെ ഈ സായാഹ്നത്തിൻ്റെ ഒരു ഭാഗമാണ്. മിക്കായിൽ എന്നാണ് പുതിയ പുസ്തകത്തിൻ്റെ പേരും, അത് തന്നെയാണ് മിക്കായൽ. ആ കവിത വായിക്കാം. മിക്കായൽ. പ്രേമിക്കുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മകന് മിക്കായൽ എന്ന് പേരിട്ടു. പ്രേമിക്കുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മകന് മിക്കായൽ എന്ന പേരിട്ടു. മിക്കായൽ ഇപ്പോൾ എവിടെയായിരിക്കും? എന്തെടുക്കുകയാവും? പ്രേമിക്കുന്ന അപ്പനെയും അമ്മയെയും അയാൾ ഓർക്കുന്നുണ്ടാകുമോ? എന്റെ മിക്കായൽ, നീ വരുന്നതും കാത്ത രണ്ട് വൃദ്ധർ അകലങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുന്നുണ്ട്. ഈ കവിത കിട്ടിയാൽ ഉടൻ നീ വരണം എന്നാണ്. താങ്ക് യു. ശ്രീതലിനൊരു കവിത.